ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് ശരാശരി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് നമ്മുടെ ആറാം ക്ലാസ്സിലെ ശരാശരി എന്ന ചാപ്റ്ററിലെ ചോദ്യഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം ആദ്യത്തെ ചോദ്യം ആദ്യം നിങ്ങൾ ഈ ശരാശരിയുടെ ഉപയോഗങ്ങൾ എന്ന നോട്ട്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം അതിനുശേഷം ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഏഴ് എ ക്ലാസ്സിൽ മുപ്പത് ആൺകുട്ടികളാണുള്ളത് അവർക്കുള്ള യൂണിഫോമിന് തുണി വാങ്ങുന്നതിനായി അഞ്ച് കുട്ടികളുടെ അളവെടുത്തു ഈ അളവുകൾ ഉപയോഗിച്ച് മുപ്പത് കുട്ടികൾക്ക് എത്ര മീറ്റർ തുണി വേണം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പട്ടിക തന്നിട്ടുണ്ടല്ലോ ഈ പട്ടികയിലെ അഞ്ച് കുട്ടികളുടെ മാത്രം അളവാണ് തന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കാം അതായത് സിയോസിന് നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ മനുവിന് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ റിയാസിന് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ സുനിൽന് നൂറ് സെൻറ്റിമീറ്റർ ജോസഫിന് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ അഞ്ച് കുട്ടികളുടെ മാത്രം തുണിക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് തന്നിട്ടുള്ളത് പക്ഷേ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് മുപ്പത് കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം അഞ്ച് കുട്ടികളുടെ ശരാശരി കാണണം അഞ്ച് കുട്ടികളുടെ തുണിയുടെ അളവിൻ്റെ ശരാശരി അതായത് അത് കാണാനുള്ള സമവാക്യം നമുക്കറിയാം ശരാശരി സമം തുക ബൈ എണ്ണം അതായത് തുണിയുടെ അളവിൻ്റെ തുക ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം അപ്പോൾ നമുക്ക് ആദ്യം തുക കാണാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കൂട്ടാം തുക സമം എങ്ങനെയാണ് കാണേണ്ടത് നൂറ്റി പത്ത് പ്ലസ് നൂറ്റി മുപ്പത് പ്ലസ് നൂറ്റി ഇരുപത് പ്ലസ് നൂറ് പ്ലസ് നൂറ്റി നാൽപ്പത് അല്ലേ നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് കൂട്ടിയിടാം നൂറ് നൂറ്റി നാൽപ്പത് ഓക്കെ താഴോട്ട് അങ്ങോട്ട് കൂട്ടാം കേട്ടോ അപ്പോൾ പൂജ്യം പിന്നെ പത്ത് വന്ന് പൂജ്യം ഇട്ടു ബാക്കി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഒരു റിമൈൻഡർ വന്നു ശിഷ്ടം വന്നില്ല ഒന്നേ അതും കൂടെ കൂട്ടുമ്പോൾ ആറ് അതായത് അറുന്നൂറ് എന്ന് കിട്ടും അപ്പോൾ കുട്ടികളുടെ അഞ്ച് കുട്ടികളുടെ തുണിക്ക് ആവശ്യമായിട്ടുള്ള തുണിയുടെ അളവിൻ്റെ തുക എന്ന് പറയുന്നത് എത്ര കിട്ടി അറുന്നൂറ് കിട്ടി ഞാനിതൊന്ന് വായിച്ചെടുക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണണം ശരാശരി കാണണമെങ്കിൽ അറുന്നൂറ് ഡിവൈഡ് ബൈ എത്രയാണ് ഉപയോഗിക്കുന്നത് മുപ്പതല്ലേ എന്താ ഉപയോഗിക്കേണ്ടത് അഞ്ച് അതായത് ഇപ്പോൾ ഉള്ളത് അഞ്ചല്ലേ കുട്ടികൾ അപ്പോൾ ആ അഞ്ച് കുട്ടികളുടെ എണ്ണം കൊണ്ട് നമ്മളതിന് ആകെ തുണിയുടെ തുകയെ അഞ്ച് കുട്ടികളുടെ ആകെ തുകയെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആറുപതിൽ ആറിൽ അഞ്ച് ഒരു പ്രാവശ്യം പിന്നെ ബാക്കി എത്ര വരും പത്തിൽ അഞ്ച് രണ്ട് പ്രാവശ്യം അല്ലേ പിന്നെ ഒരു ബാക്കി ഒരു പൂജ്യം അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ശരാശരി തുണിയുടെ അളവ് അഞ്ച് കുട്ടികളുടെ ശരാശരി തുണിയുടെ അളവ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി വേണ്ടത് ആകെയുള്ള മുപ്പത് കുട്ടികളുടെ തുക തുണിയുടെ അളവ് കണ്ടെത്തണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ശരാശരി കൊണ്ട് ആകെ എണ്ണത്തെ ഗുണിക്കണം അത്രയേ ഉള്ളൂ അതായത് ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് അതുകൊണ്ട് മുപ്പത് കുട്ടികളുടെ മുപ്പത് കുട്ടികളുടെ തുണിയുടെ അളവ് അല്ലെങ്കിൽ മുപ്പത് കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവ് സമം എന്ത് എഴുതണം മുപ്പത് എണ്ണം ഇൻഡു എന്താണ് എഴുതേണ്ടത് ശരാശരി ഇപ്പം നമുക്ക് ഇവിടെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എണ്ണം എത്രയാണ് മുപ്പത് മുപ്പത് അല്ലേ മുപ്പതാണ് എണ്ണം ഇൻഡു എന്ത് ചെയ്യണം ശരാശരി ശരാശരി എത്രയാണ് കിട്ടിയത് നൂറ്റി ഇരുപത് എത്ര വരും മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ചെയ്താൽ മതി ബാക്കി സീറോസ് അല്ലേ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് എത്രയാണ് മുപ്പത്താറ് പിന്നെ രണ്ട് പൂജ്യം എട്ട് അത് അവിടെ അവിടെ വലതു ഇട്ടാൽ മൂവായിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ ഓക്കെ സെൻറ്റിമീറ്ററിൻ്റെ കണക്കിൽ പറയുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങും മീറ്റർ ആയിട്ടല്ലേ വാങ്ങുന്ന തുണി അപ്പോൾ നമുക്ക് നോക്കാം നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ് അങ്ങനെയെങ്കിൽ മൂവായിരത്തി അറുനൂറ് സെൻറ്റിമീറ്റർ എത്രയായിരിക്കും മുപ്പത്തിയാറ് മീറ്റർ ഓക്കെ ഓക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം ആറ് ബി ക്ലാസ്സിൽ ഇരുപത്തഞ്ച് പെൺകുട്ടികളാണുള്ളത് അവർക്കുള്ള യൂണിഫോമിന് തുണി വാങ്ങുന്നതിന് അഞ്ച് കുട്ടികളുടെ അളവെടുത്തു ഈ അളവുകൾ ഉപയോഗിച്ച് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് എത്ര വേണം അപ്പോൾ നമുക്ക് ആദ്യം തന്ന പട്ടിക നോക്കാം സാന്ദ്രയ്ക്ക് നൂറ്റി മുപ്പത് ആണ് അളവ് അമ്മുവിന് നൂറ്റി അറുപത് സുഹരയ്ക്ക് നൂറ്റി അൻപത് ആനയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് അമിഷയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് അഞ്ച് കുട്ടികളുടെ മാത്രമേ എവിടെയും അളവ് തന്നിട്ടുള്ളൂ അത് ആദ്യം നമുക്ക് എഴുതി വെക്കണം നോട്ടിലെ എന്നിട്ട് ഇനി ആറുപേല ആകെ കുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് ആകെ പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ച് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടികൾ അപ്പോൾ ഈ കുട്ടികളുടെ എണ്ണം അഞ്ച് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ശരാശരി കാണണം ശരാശരി കാണാൻ ആദ്യം എന്ത് വേണം അളവുകളുടെ തുക കാണണം ശരാശരി സമം തുക ബൈ എണ്ണമാണ് ശരാശരി എത്രയാണ് തുക എത്രയാണ് നൂറ്റി മുപ്പത് നൂറ്റി അറുപത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് ബൈ അല്ലേ ഒന്നായിട്ടിങ്ങോട്ട് കൂട്ടാം കേട്ടോ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് ഒന്നായിട്ടങ്ങോട്ട് എഴുതിയിട്ട് പ്ലസ് ചെയ്യാം നോട്ടിൻ്റെ വലതുഭാഗത്തൊരു വര വരച്ചു പോയിട്ടാണ് പ്ലസ് ഒക്കെ കേട്ടോ ഞാൻ എഴുതുന്ന പോലെ വരത്തി എഴുതരുത് അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ വലതുഭാഗത്തൊരു വര വരയ്ക്കും അതിനുള്ളിൽ നമ്മുടെ വർക്കുകൾ നമ്മൾ പറയാറില്ല വർക്ക് ഏരിയ അവിടെയാണ് അവിടെ നമ്മുടെ വർക്കുകളൊക്കെ ചെയ്തിട്ട് വൃത്തിയായിട്ടുള്ളത് മാത്രം ഈ വലിയ ഭാഗത്തെ എഴുതും അല്ലേ അപ്പോൾ എത്ര വരുന്നത് പത്ത് വന്ന് ബാക്കി ഒന്ന് പിന്നെ ഇവിടെ ആറ് നാലും ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് എത്ര വന്നു ഏഴ് അല്ലേ എഴുന്നൂറ്റൻപത് എന്ന് വന്നു തുക എഴുന്നൂറ്റൻപത് എന്ന് വന്നു അപ്പോൾ എഴുന്നൂറ്റൻപതിന് എത്ര കൊണ്ട് ഹരിക്കേണ്ടത് ചെറിയ രശിക്ഷരാശരി കിട്ടാൻ അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പോൾ എഴുന്നൂറ്റമ്പതിന് അഞ്ച് കൊണ്ട് നമുക്ക് ഹരിച്ചെടുക്കാം അപ്പോൾ എന്ത് കിട്ടും അഞ്ച് പെൺകുട്ടികളുടെ തുണിയുടെ അളവിൻ്റെ ശരാശരി കിട്ടും പിന്നെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം ഇരുപത്തഞ്ച് കുട്ടികളുടെ തുണിയുടെ അളവ് കണ്ടെത്തണം അല്ലേ അപ്പോൾ നമുക്ക് ഈ അഞ്ച് കുട്ടികളുടെ ശരാശരി കാണാം ഓക്കെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യേണ്ടത് തുക ആദ്യം എഴുതുന്നത് ഞാനിവിടേക്കൊന്ന് വാങ്ങിച്ച് ക്ലിയർ ആയിക്കട്ടെ തുക ശരാശരി സമയം തുക ബൈ എണ്ണം അപ്പൊ തുക നമുക്ക് എത്ര കിട്ടി എഴുന്നൂറ്റി അൻപത് ഏഴ് അഞ്ച് പൂജ്യം എഴുന്നൂറ്റി അൻപത് ബൈ എണ്ണം എത്രയാണ് അഞ്ച് അല്ലേ അഞ്ച് കുട്ടികളുടെയല്ലേ ഇപ്പൊ കാണുന്നത് അഞ്ച് ഏഴ് അഞ്ച് രണ്ട് എത്ര ഒരു പ്രാവശ്യം പിന്നെ ഇരുപത്തഞ്ചില് അഞ്ച് അഞ്ച് പ്രാവശ്യം പിന്നെ ഒരു പൂജ്യം കൂടെ അത്രയും ആണ് ശരാശരി തുണിയുടെ അളവ് ഓക്കെ ഇനി എന്താ കാണേണ്ടത് ആകെ അളവ് കാണണം അതിനുവേണ്ടി എന്ത് ചെയ്യണം നൂറ്റി അൻപതിന് ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കണം നൂറ്റിയഞ്ചിന് നൂറ്റി അൻപതിന് ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവ് സമം ഇരുപത്തിയഞ്ച് അതായത് എണ്ണം ഇൻറ്റു നൂറ്റി അൻപതാണ് ശരാശരി അല്ലേ എണ്ണം ഇൻ നൂറ്റി അൻപത് ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി അൻപത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഇരുപത്തഞ്ച് ഇൻറ്റു പതിനഞ്ചിനെ നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഇൻറ്റു ചെയ്തിട്ട് കണ്ടെത്താം ഞാനിവിടെ താഴെ എഴുതണേ ഇരുപത്തിയഞ്ച് ഇൻറ്റു പതിനഞ്ച് സീറോ അവിടെ നിന്നോട്ടെ അത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇരുപത്തി അഞ്ച് ഇൻറ്റു പതിനഞ്ച് ഓക്കെ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് രണ്ട് രണ്ടഞ്ച് പത്തും പ്ലസ് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് നൂറ്റി എഴുപത്തഞ്ച് പിന്നെ ഒരു അഞ്ച് 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 എവിടെ എഴുതാൻ രണ്ടിൻ്റെ താഴെ എഴുതുകയുള്ളൂ കേട്ടോ അഞ്ചിൻ്റെ താഴെ എഴുതരുത് ഒരു രണ്ട് രണ്ട് ഓക്കെ മുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലേ മുന്നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീ അതായത് മുന്നൂറ്റി എഴുപത്തഞ്ച് പിന്നെ അവിടെ ഒരു പൂജ്യം ഉണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് നേരത്തെ നമ്മൾ നമ്മളൊരു പൂജ്യം അപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അത് എത്രയാണ് ആകെ തുണിയുടെ എണ്ണം അപ്പോൾ നമുക്ക് അതിനൊരു മീറ്ററിലാക്കണ്ട കടയിൽ പോകുമ്പോൾ മീറ്ററിൽ പറയണം അത്രയാണ് മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ അല്ലെങ്കിൽ മുപ്പത്തിയേഴ് മീറ്റർ ഓക്കെ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അതേപോലെ ലൈക്ക് അടിക്കണം നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുകയും വേണം ഓക്കെ